നമസ്കാരം ശ്യാം പുഷ്കരൻ തിരക്കഥ എഴുതി ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത് ഫഹദ് ഫാസിൽ ബാബുരാജ് ഉണ്ണിമായ പ്രസാദ് ബേസിൽ ജോസഫ് ജോജി മുണ്ടക്കയം സണ്ണി പി എൻ അലക്സ് ഷമ്മി തിലകൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ജോജി ആമസോൺ പ്രൈം റിലീസ് ചെയ്ത ജോജി എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എരുമേലിയിലുള്ള റബ്ബർ എസ്റ്റേറ്റിനാൽ ചുറ്റപ്പെട്ട ഒരു ക്രിസ്ത്യൻ കുടുംബത്തെ കേന്ദ്രീകരിച്ചാണ് ചിത്രം കഥ പറയുന്നത് പനച്ചേൽ കുടുംബത്തിലെ അച്ഛൻ്റെയും മൂന്ന് മക്കളുടെയും ജീവിതം പറയുമ്പോൾ ജോജി എന്ന കഥാപാത്രത്തിൻ്റെ പ്രവർത്തനങ്ങളെയാണ് സിനിമ ഫോക്കസ് ചെയ്യുന്നത് അച്ഛനെ പേടിയോടെ മാത്രം കാണുന്ന വിധേയത്വത്തോടെ മാത്രം ജീവിക്കേണ്ടി വരുന്ന മക്കൾ ജോമോനും ജെയ്സനും ജോജിയും ജോമന്റെ മകനായ പോപ്പി ജെയ്സന്റെ ഭാര്യയായ ബിൻസി എന്നിവരും ആ വീട്ടിൽ തന്നെയാണ് പിന്നെ എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്ന ബന്ധു കൂടിയായ ഡോക്ടർ ഫിലിക്സും സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഈ മക്കൾ അനുഭവിക്കുന്ന പേടിയെ വിധേയത്വത്തെ ഒന്നുറക്കെ സംസാരിക്കാൻ പോലും അവകാശമില്ലാത്ത അച്ഛൻ്റെ ദയാവായ്പിനു കീഴിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടെന്ന അവസ്ഥ കൃത്യമാക്കി തരുന്നുണ്ട് അവിടെ നിന്നും ഒരു അപ്രതീക്ഷിത സംഭവം നടക്കുന്നതും അതിനുശേഷം ആ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതുകൂടെയാണ് ജോജി എന്ന ചിത്രം പറയുന്നത് ക്രൈം ഡ്രാമാ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം മിനിമലിസം കൊണ്ട് അമ്പരപ്പിക്കുന്ന കാഴ്ചയാണ് പ്രകടനത്തിൽ പനച്ചൽ കുടുംബത്തിലെ ആൾക്കാരെ മറ്റൊരാളെ വെച്ച് ചിന്തിപ്പിക്കാൻ പോലും സാധ്യമാകാത്ത വിധത്തിൽ മികവിലെത്തിച്ചിട്ടുണ്ട് എല്ലാവരും ജോജിയെയും ചേട്ടന്മാരെയും ബിൻസിയെയും ബിൻസിയെയുമൊക്കെ അവരനുഭവിക്കുന്ന മാനസികാവസ്ഥകളെയൊക്കെ അതേ ഇൻറ്റൻസിറ്റിയോടെ തന്നെ ഓരോ ഘട്ടത്തിലും പ്രതിഫലിപ്പിക്കുന്നുണ്ട് സിനിമ ഫഹദ് ഫാസിൽ ബാബുരാജ് ഉണ്ണിമായ ഷമ്മീ തിലകൻ എന്നിവരുടെ പ്രകടനമാണ് ഒരു പടിക്കൂടെ മുകളിൽ നിൽക്കുന്നതായി അനുഭവപ്പെട്ടത് കോമ്പിനേഷൻ സീനുകളൊക്കെയും റിയലിസ്റ്റിക് ആയി കൊണ്ടുവരുന്നതിൽ ഇവരുടെ പ്രകടനവും ശ്രദ്ധേയമാണ് അച്ഛന്റെ മുന്നിൽ ഒന്നും കൊള്ളാത്തവനിൽ നിന്നും വീണ്ടും താഴോട്ട് പോകേണ്ടി വരുമ്പോൾ ജോമോന്റെ മുന്നിൽ നിന്നും പതറുമ്പോഴൊക്കെ ഫഹദിന്റെ പ്രകടനത്തിന്റെ മികവൂടെ കാണാം ബോഡി ലാംഗ്വേജിൽ ജോജിയായി പരിവർത്തനം ചെയ്യുന്ന ഫഹദ് കുറച്ച് സംഭാഷണങ്ങൾ കൊണ്ടും നോട്ടങ്ങൾ കൊണ്ടുമാണ് മിക്കപ്പോഴും ഉണ്ണിമായി ഞെട്ടിക്കുന്നത് ബാബുരാജ് എന്ന നടനിലെ തന്നെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നായിരിക്കും ജോമോൻ ഇടയ്ക്ക് ഫഹദ് ഫാസലിന് മുകളിൽ തന്നെ പ്രകടനത്തിൽ കൈയ്യീട് നേടാൻ ബാബുരാജിന് സാധിക്കുന്നതുണ്ട് എല്ലാവരുടെ പ്രകടനത്തിലും ടോട്ടാലിറ്റിക്കപ്പുറം തന്നെ എടുത്തുപറയേണ്ട നിമിഷങ്ങൾ കൂടെ ജോജി എന്ന സിനിമ സമ്മാനിക്കുന്നുണ്ട് ടെക്നിക്കൽ വശങ്ങളിലെ മികവ് ആഖ്യാനത്തിന്റെ പുതിയ അനുഭവമാക്കി മാറ്റുന്നുണ്ട് ജോജിയെ ഷൈജുഖാലിദിന്റെ ഛായാഗ്രഹണവും ജസ്റ്റിൻ വർഗീസിന്റെ സംഗീതവും കിരൺദാസിന്റെ എഡിറ്റിങ്ങും ജോജിയുടെ കുടുംബത്തെയും ചുറ്റുപാടുകളെയും അവരുടെ മാനസിക സംഘർഷങ്ങളെയും മികവിലെത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഘടകങ്ങളാണ് അതിൽ തന്നെ ജസ്റ്റിൻ വർഗീസിന്റെ പശ്ചാത്തല സംഗീതം ഇടയ്ക്ക് ജോജിയുടെ മനസ്സ് പോലെ പ്രേക്ഷകനിൽ എത്തുന്നതുമുണ്ട് ശബ്ദമിശ്രണം കൂടെ എടുത്തു പറയേണ്ട ഘടകമാണ് പ്രത്യേകിച്ച് ജോജിയുടെ ചില മുന്നൊരുക്കങ്ങൾ കാണിക്കുമ്പോൾ പനച്ചേൽ കുടുംബത്തെ കേന്ദ്രീകരിച്ച് ഒരു കഥ പറയുമ്പോൾ ഡ്രാമ ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ സ്ക്രീനിൽ കൊണ്ടുവരാമെന്നതിനുള്ള മികച്ച ഉദാഹരണമായി ജോജി ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സംഭാഷണങ്ങളൊക്കെ ഗംഭീരമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ആ ഒരു സ്പേസിനെ എല്ലാ രീതിയിലും മികവോടെ കൊണ്ടുവരുന്നുണ്ട് സിനിമ മാക്ബത്തിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് ആ കഥാപാത്രം അനുഭവിക്കുന്ന മാനസിക അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കഥാപാത്രം എന്ന രീതിയിലാണ് ജോജിയെ അവതരിപ്പിക്കുന്നതെന്ന സംവിധായകന്റെ വാക്കുകൾ നമ്മൾ മുന്നേ തന്നെ കേട്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂയില് കെ ജി ജോർജിന്റെ ഇരകളിലെ ബേബിയിൽ നിന്നും കാലങ്ങൾക്കിപ്പുറം വന്ന ഒരാളാണ് ജോജി എന്ന രീതിയിലാണ് എനിക്ക് അനുഭവപ്പെട്ടത് കഥ പറയുന്ന ജോഗ്രഫി മുതൽ ഫാമിലിയിലെ അരാജകത്വം വരെ ഇരകൾ എന്ന സിനിമയെ പല ഘട്ടങ്ങളിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ ഓർമ്മിപ്പിക്കലിലും ജോജിക്ക് ഇൻഡിപെൻഡൻ്റായി നിൽക്കാനും നവ്യമായ അനുഭവമായി മാറാനും സാധിക്കുന്നു എന്ന് തന്നെയാണ് ശ്യാം പുഷ്കറിന്റെയും ദിലീഷ് പോത്തന്റെയും മികവ് ഒരു ക്രൈം ഡ്രാമ എന്നതിനൊപ്പറത്തേക്ക് ജോജി തുറന്നിരുന്ന സ്പേസ് അതിൻ്റെ ആഴങ്ങളിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾക്കൂടെ പരിഗണിക്കേണ്ടതുണ്ട് ആ ബന്ധനത്തിൽ നിന്നും പുറത്തു കിടക്കുക എന്നതിനൊപ്പം തന്നെ സമ്പത്തും അധികാരവും ഒക്കെ മനുഷ്യൻ്റെ കൊണ്ടു നടക്കുന്ന ഒന്നാണെന്ന രീതിയിൽ തന്നെ ജോജി മുന്നോട്ട് പോകുമ്പോഴും സമൂഹം അവനെ എങ്ങനെയെന്നതുകൂടെ ചേർത്ത് വയ്ക്കുന്നുണ്ട് ചിത്രം ഗംഭീരമായ ഒട്ടേറെ നിമിഷങ്ങൾ ചിത്രം സമ്മാനിക്കുന്നുണ്ട് അത് സംഭാഷണത്തിന്റെയും പ്രകടനത്തിന്റെയും ചില സിംബോളിക് കാഴ്ചകളിലൂടെയും ശ്യാമും ദിലീഷും ജോജിയെ സമ്പന്നമാക്കുന്നുണ്ട് മൂന്ന് തലമുറകളെ കുറിച്ച് ചിത്രം സംസാരിക്കുന്നുണ്ട് അച്ഛൻ കഥാപാത്രമായ കുട്ടപ്പൻ എത്രത്തോളം കരുത്തനാണ് എന്ന് തുടക്കത്തിൽ തന്നെ കാണിക്കുമ്പോൾ ആ കരുത്ത് തന്നെ മക്കളുടെ മേലെയും എല്ലാ രീതിയിലും കൊണ്ടുവരുന്നുണ്ട് എന്നതാണ് ജോജി എന്ന സിനിമയെ മുന്നോട്ട് നയിക്കുന്നതും ആ കരുത്തിന്റെ കീഴിൽ ജീവിക്കേണ്ടി വന്ന മൂന്ന് മക്കളെയും ഒരേ അച്ഛിലേക്കല്ല സിനിമ കൊണ്ടുപോകുന്നത് മൂന്ന് വിധത്തിൽ തന്നെയാണ് അച്ഛൻ്റെ കായികതയെ തന്നെ കൈമുതലാക്കി കൈമുതലാക്കിക്കൊണ്ട് നടക്കുന്ന ജോമോനെ അടയാളപ്പെടുത്തുന്നതൊക്കെ ഗംഭീരമായിട്ടാണ് സ്ക്രീനിൽ കാണിക്കുന്നത് അവിടെ ബെൻസിയുടെ ഇടപെടലുകൾ ജോജിയിൽ എങ്ങനെയാണെന്നും ജെയ്സണിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നും ജോജിയുടെ മറ്റൊരു വായനയാണ് ജോമോനിലും ജെയ്സനിലുമുള്ള കോമണായ കാര്യം ജോജിക്ക് മനസ്സിലായിട്ടുണ്ടാകും മദ്യം ഈ കാരണം കൊണ്ട് തന്നെ പ്രാധാന്യമുള്ള ഒന്നാകുന്നുണ്ട് മൂന്നാമത്തെ തലമുറയിലെത്തുമ്പോൾ മുന്നേ രണ്ട് തലമുറകളെ കണ്ട പോപ്പിയെ അത് എങ്ങനെയാണ് സ്വാധീനിച്ചതെന്ന് കാണാം പുതിയ കാലത്തിൻ്റെ ആയുധങ്ങൾ അതുകൊണ്ട് തന്നെയാകാം പോപ്പിയിലെത്തിയത് ജോജിയുടെ ഇന്റർനെറ്റിന്റെ സ്വാധീനം എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്നും സിനിമയിൽ ഇടയ്ക്കിടെ കാണിക്കുന്നുണ്ട് അയാളുടെ മറ്റൊരു ജീവിതം തന്നെ അവിടെ ആഘോഷിക്കുന്നതുമുണ്ടാകാം റിയാലിറ്റിക്ക് അപ്പുറത്തേക്കുള്ള അയാളുടെ ആ ജീവിതം സ്വന്തം ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം കൂടെ ഇതിനൊപ്പം തന്നെ വായിക്കേണ്ടതുണ്ട് പ്രാദേശികതയെ മുറുകെ പിടിച്ചു തന്നെ മൂന്നാമത്തെ ചിത്രവും ദിലീഷ് പോത്തൻ കഥ പറയുമ്പോൾ മുന്നത്തെ പോലെ തന്നെ അതിർവരമ്പുകളെല്ലാം ഭേദിക്കാൻ തക്ക ക്രാഫ്റ്റിന്റെ മികവ് ജോജിയിലും കാണാം ബിൻസി ജോജിയോട് മാസ്ക് വെച്ച് പുറത്തേക്ക് വരാൻ പറയുന്നിടത്ത് മാസ്കിനെ കോവിഡ് കാലത്തിനും അപ്പുറത്തേക്ക് നിർവചിക്കുമ്പോൾ രണ്ടുപേർ ചേർന്ന് നടത്തിയ ക്രൈമിന്റെ ഭാഗമായി നിന്ന ഒരാളുടെ പ്രതികരണം മറ്റൊരാൾ കാണുമ്പോൾ ആചാര സംരക്ഷണം എന്ന് അച്ഛൻ പറഞ്ഞിടത്ത് മനസാക്ഷിയാണ് മാനിഫെസ്റ്റോ എന്ന് ജോമോൻ പറയുന്നിടത്ത് ജോമോൻ ജോജി കോമ്പിനേഷൻ സീനുകളിൽ അങ്ങനെ എൻ ഡി എൻ ഡി പറയാവുന്ന ഇടങ്ങളിൽ ജോജിയിലെ ക്രാഫ്റ്റ് എല്ലാ രീതിയിലും മുന്നേറുന്നുണ്ട് ഒരു സീൻ പരാമർശിക്കാതിരിക്കാൻ പറ്റില്ല കണ്ട സമയത്ത് തന്നെ സ്ട്രൈക്ക് ചെയ്ത ഒന്നായിരുന്നു കുട്ടപ്പന്റെ മുറിയിലെ കണ്ണാടിയിലുള്ള കാഴ്ച രണ്ട് തവണ കാണിക്കുന്നുണ്ട് ഒന്ന് കുട്ടപ്പൻ ഇരുന്ന ശേഷം അതിൽ മൂന്ന് രൂപങ്ങളായി കാണാൻ പറ്റുന്ന സംവിധാനമാണ് അപ്പോൾ മൂന്നിലും കുട്ടപ്പൻ തന്നെയാണ് പിന്നീട് സിനിമയുടെ ഒരു ക്രൂഷ്യൽ മൊമെൻ്റിൽ ആ കണ്ണാടിയിൽ തന്നെ മറ്റൊരു കാഴ്ചയും കാണിക്കുന്നുണ്ട് ജോജിയും ബിൻസിയും രണ്ടിടങ്ങളിലായി അതിന് നിറയ്ക്കുന്നുണ്ട് അപ്പോഴുള്ള മൂന്നാമത്തേതിലെ ശൂന്യത കൂടെ അതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് ജോജി എന്ന സിനിമ പരിഗണിക്കുന്നത് ജോജിയേയും അയാളുടെ കുടുംബത്തെയും സമൂഹത്തെയുമാണ് എരുമേലിയിലെ റബ്ബർ എസ്റ്റേറ്റിൽ നിന്നും മനുഷ്യനും സ്വാർത്ഥതയും സമ്പത്തുമുള്ള ഏതൊരു സ്പേസിലും പറിച്ചു തരാനുള്ള ക്രാഫ്റ്റ് ജോജിക്കുണ്ട് അതേ സ്പേസിലേക്ക് ജോജിയെ പനച്ചേൽ കുടുംബത്തിലെ ഒരാളാക്കിയതും ചേർത്ത് വയ്ക്കേണ്ടതാണ് പ്രകടനത്തിലും ടെക്നിക്കൽ വശങ്ങളിലും മികവ് കൊണ്ടുവന്നു തന്നെ ദിലീഷ് പോത്തൻ മൂന്നാമത്തെ ചിത്രവും മലയാളിയുടെ സിനിമാ ചരിത്രത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നുണ്ട് തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുന്ന സിനിമ ഓരോ ലെയറുകളിലും അത് കൊണ്ടുവരുന്ന മനുഷ്യ വികാര വിചാരങ്ങളെ ശക്തമായി പരിഗണിക്കുന്ന സിനിമ വീണ്ടും ജോജിയെക്കുറിച്ച് പിന്നെ സംസാരിക്കാം സിനിമ കണ്ടവർ അവിടെ അഭിപ്രായം കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നവരുന്നു നിങ്ങൾക്കും സിനിമയ്ക്കുള്ള റേറ്റിംഗ് നൽകാം അതിൽ ഓപ്ഷൻസ് കമ്മ്യൂണിറ്റി സെക്ഷനിലുണ്ട് അപ്പോൾ ജോജി ഒന്നല്ല ഒന്നിൽ കൂടുതൽ തവണ ഒരു സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ